അടുത്ത ടോപ്പിക് ആണ് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ തകർക്കാനായിട്ടുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവർ കൊണ്ടുവന്ന മെഷീനറീസ്, അതായത് കരകൗശല വസ്തുക്കളെല്ലാം തന്നെ, അല്ലെങ്കിൽ കൈകൊണ്ട് നിർമ്മിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ അതിന് പകരമായിട്ട് മെഷീൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞത് കൊണ്ട് തന്നെ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പക്ഷേ ഇന്ന് ആൾക്കാരിരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വസ്തുക്കൾക്കെല്ലാം തന്നെ വില കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ മാർക്കറ്റിൽ അധികം ആൾക്കാർ വാങ്ങിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിനും എല്ലാം തന്നെ വില ഗണ്യമായിട്ട് കുറഞ്ഞു. മറ്റൊന്നാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ റെയിൽവേ വന്നത് കൊണ്ട് നമ്മൾക്ക് യാത്രാ സൗകര്യം കൂടി. പക്ഷേ ഈ യാത്രാ സൗകര്യം കൂടിയുന്നതിന് അന്നത്തെ കാലത്ത് യാത്രാ സൗകര്യത്തെക്കാട്ടിൽ കൂടുതൽ അത് ഉപയോഗിച്ചിരുന്നത് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഏത് സ്ഥലത്താണെങ്കിൽ പോലും, ഇപ്പൊ യൂറോപ്പിൽ നിന്ന് അവർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക്, അതായത് മെഷീൻ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്ത്യയിൽ കൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടിറക്കാൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽവേസ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് ഇൻകം കൂടി. കാരണം എന്താണ്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്ട്സിനെ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അവർക്ക് മാർക്കറ്റ് വളരെയധികമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ വരുമാനം കൂടി. പക്ഷേ ഇങ്ങനെ ഇന്ത്യക്കാരുടെ വരുമാനം കുറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഇനിയും പോട്ടറി, അതായത് കളിമണ്ണ് വെച്ചിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന രീതി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ അലുമിനിയം വന്നതോടുകൂടി, അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ വന്നതോടുകൂടി നമ്മളുടെ പോട്ടറി എന്നുള്ള ഫീൽഡും തകർന്ന് ഇല്ലാതെ. അപ്പൊ അലുമിനിയത്തിന് വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. തുച്ഛമായ പൈസയിൽ നമുക്ക് ഒരു അലുമിനിയം പാത്രം വാങ്ങിക്കാൻ പറ്റും. പക്ഷേങ്കിൽ കളിമൺ മൺപാത്രങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിലും വളരെയധികം രൂപ ചെലവാക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ അലുമിനിയത്തിലേക്ക് മാറി. പിന്നെ ടാനിങ്, തോൽ തുകൽ ഉൽപാദനം എല്ലാം തന്നെ അത് ഉൽപ്പാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം തോതിൽ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് എന്താണ്, ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയലിന് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടേ ഇവർ കൊടുക്കത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ, ഷൂ ആയിട്ടോ ബാഗ് ആയിട്ടോ ഒക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലായി. അങ്ങനെ ആ രീതിയിലും നമ്മളെ ചൂഷണം ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കാർപെൻട്രിയാണ്. തടിയിൽ നിർമ്മിച്ചിരുന്ന എല്ലാ, ഇപ്പം മെഷീൻ പാർട്സ് ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ തടിയിൽ നിർമ്മിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവര് മെറ്റലിലേക്ക് മാറ്റി. അപ്പൊ തടിയാണെങ്കിൽ കുറെ നാൾക്ക് ശേഷം ചിലപ്പോൾ അത് ദ്രവിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മരം മുറിക്കണം, അപ്പൊ അവർക്ക് ജോലിയുണ്ട്. പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർക്ക് ജോലിയുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു അവസരമായിരുന്നു കാർപെൻട്രി എന്ന് പറയുന്നത്. പക്ഷെ അത് മാറിയിട്ട് മെറ്റൽ പ്രൊഡക്ട്സിലേക്ക്, അല്ലെങ്കിൽ മെറ്റലിന്റെ കാര്യങ്ങളിലേക്ക് മാറി. അപ്പൊ തന്നെ എന്താണ്, ഒത്തിരി അധികം ആൾക്കാരുടെ ജോലി ഇല്ലാതെ. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ടൗണിൽ അല്ലെങ്കിൽ സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെല്ലാം തന്നെ അവരുടെ നാടുകളിലേക്ക്, വില്ലേജുകളിലേക്ക് വരികയും അവിടെ കൃഷി തുടങ്ങുകയും ചെയ്തു. കൃഷി തുടങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ നേരത്തെ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ വരുമാനം ഗണ്യമായി കുറഞ്ഞു. കാരണം കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ കാർഷിക വിളവ് ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ, പക്ഷെ അതിൻ്റെ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവായി. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ആ രീതിയിലും നമ്മളുടെ രാജ്യത്ത് വളരെയധികം ഇക്കണോമിക്കലി ഒരു പ്രശ്നം വന്നു. മോഡേൺ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഒത്തിരി അധികം ബ്രിട്ടീഷുകാരോടൊപ്പം തന്നെ ഇന്ത്യക്കാരും ജോലി ചെയ്തിരുന്നു. പക്ഷേ ഇല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വളരെയധികം ചൂഷണം ചെയ്യുകയാണ് അവിടെ ചെയ്തിരുന്നത്. നല്ല ഭക്ഷണമില്ല, കിടക്കാനുള്ള സൗകര്യമില്ല. മാത്രമല്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അതായത് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ, വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടൊന്നുമില്ല. എപ്പോഴാണോ പണി തീരുന്നത്,
അത്ര നേരം പണിയെടുക്കുക. ചിലപ്പോൾ 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ പണി ചെയ്യേണ്ട അവസ്ഥ വരെ വരും. അതും അതികഠിനമായ ജോലികൾ. ബ്രിട്ടീഷുകാർ വളരെ നല്ല പൊസിഷനുകളിൽ ഇരിക്കുമ്പോൾ ഇന്ത്യക്കാർ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ പൊസിഷനുകളിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കൊണ്ട് തന്നെ ധാരാളം ഇന്ത്യക്കാർ ഈ ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ചെയ്യാനും ജോലി ഉപേക്ഷിച്ച് അവരുടെ നാടുകളിലേക്ക് പോകാനും ആയിട്ട് തുടങ്ങി. അതിനുശേഷമാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു റിവോൾട്ട് എന്ന രീതിയിൽ, അതൊരു വാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, അതൊരു റിവോൾട്ട് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സമൂഹത്തിൻ്റെ ഉന്നതിയിലുള്ള ആൾക്കാർ മാത്രമല്ല സാധാരണ ജനങ്ങൾ ധാരാളം ഒത്തുകൂടിയ ഒരു റിവോൾട്ട് ആയിരുന്നു. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാധാരണ ജനങ്ങൾ ശബ്ദമുയർത്തുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്ത ആദ്യത്തെ റിവോൾട്ട് ആയിരുന്നു ഈ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇതൊരു റിവോൾട്ട് മാത്രമായിരുന്നു, എന്നിട്ട് പോലും അതിന് യുദ്ധം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പം ഇവിടെ നടന്ന് അല്ലെങ്കിൽ ഈ റിവോൾട്ട് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മീററ്റിൽ നടന്ന മീററ്റില് സിപ്പോയിസ് ശിപ്പായിമാര് അവർക്ക് ഉണ്ടായ ദുരവസ്ഥയാണ് ഇതിൻ്റെ ഈ റിവോൾട്ട് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമായത്. അവരുടെ പോർ സാലറി, വളരെ തുച്ഛമായ ശമ്പളം അവർ കൊടുക്കുന്നുള്ളൂ. എന്നാലും വളരെ അതികഠിനമായ ജോലികളാണ് അവരെ ഏർപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല വളരെയധികം അവരെ അബ്യൂസ് ചെയ്യുക. അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അവരെ അതിക്രൂരമായിട്ട്, ഇവർക്ക് അതൊരു വിനോദമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് അതൊരു വിനോദമായിരുന്നു, ഇവരെ അടിച്ചമർത്തുക, അതിക്രൂരമായിട്ട് അടിച്ചമർത്തി അവരെ വളരെ നീച വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് കൂടുതലുമായിട്ടും ഈ സിപ്പായിമാരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഒരു റൂമർ ഉണ്ടായിരുന്നു, ആ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു എൻഫീൽഡ് റൈഫിളിന് ഗ്രീസ് ചെയ്തിരിക്കുന്നത്, അതായത് കോട്ടിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പന്നിയുടെയും പശുവിൻ്റെയും നെയ്യാണെന്നാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, അല്ലെ പിഗും കൗവും, ഇത് രണ്ടും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അത് അവരുടെ ഇതായിട്ട് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഈ റൈഫിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇതിങ്ങനെ കടിച്ച് പിടിച്ചിട്ട് വേണം, കടിച്ച് ഇത് വലിച്ചൂരിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പം അത് വന്നപ്പോഴത്തേക്കിനും ഇവർക്ക് ഒരു രക്ഷയില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിട്ടുള്ള എല്ലാ സിപ്പായിമാരും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ തന്നെ തീരുമാനിച്ചു. ഈ റൈഫിൾസ് ഉപയോഗിക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന എല്ലാ സോൾജേഴ്സിനെ അവർ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് ബംഗൽ പാണ്ഡെ ബംഗാളില് ബറക്പൂർ എന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്നത് മംഗൽ പാണ്ഡെയാണ്. അപ്പം അദ്ദേഹത്തിനെ നിർബന്ധിച്ച് ഈ റൈഫിൾ ഉപയോഗിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും അത് പറഞ്ഞ ആ ബ്രിട്ടീഷ് ഓഫീസറിനെ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്ന ഒരു ഇതിൽ നിന്നാണ് പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാർ എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അത് മാത്രമല്ലായിരുന്നു, മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചല്ലോ, കുറെ അധികം രാജ്യങ്ങൾ രാജഭരണങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്ക് അണ്ടറിലാക്കി, അവരുടെ അടിമകളിലാക്കി കുറെ അധികം രാജാക്കന്മാർ. മറ്റ് കുറെ രാജാക്കന്മാരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവിടെയും ഓവർ പവർ മുഴുവനായിട്ട് ഭരിക്കുന്നത്, ഇന്ത്യ മുഴുവനായിട്ട് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അപ്പം ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള രാജാക്കന്മാരെ എല്ലാം അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അപ്പം ആ ഒരു അവസരത്തിലാണ് രാജാക്കന്മാരും അതേപോലെ തന്നെ സിപ്പായിമാരും ബ്രിട്ടീഷുകാർക്ക് എതിരെയായി. അതേ ആ കാലഘട്ടത്തിൽ തന്നെയാണ് കാർപെൻട്രി അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും സാധാരണ ജനങ്ങളെല്ലാം തന്നെ ഫാമേഴ്സും എല്ലാവരും തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇതൊരു ശ്രമം മാത്രമായി ആയി നിന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ വെപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നു, മെഷീൻ ഗണ്ണും ഒത്തിരി അധികം വെപ്പൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരെ അടിച്ചമർത്താനായിട്ട് വളരെയധികം വേഗത്തിൽ അവർക്ക് സാധിച്ചു. പക്ഷെ എന്നാൽ പോലും ബ്രിട്ടീഷുകാർക്ക് ഒരു പേടി
ജനിക്കാനായിട്ട് ഈ ഒരു ലഹള വളരെയധികം ഉപകാരപ്പെട്ടു. അപ്പം ഈ ഇന്ത്യക്കാരോട് കളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളൊരു ചെറിയൊരു ചിന്തയെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ അന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതിനുശേഷമാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നടക്കുന്നത്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് റിയലൈസിങ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഇന്ത്യക്കാർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഉള്ള ഈ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന കർഷക മരണങ്ങൾ, കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നത് എല്ലാം തന്നെ ഇന്ത്യയിൽ എക്സ്പ്ലോയിറ്റ് ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇന്ത്യക്കാർക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത്. 1885 തൊട്ട് 1947, അതായത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത്രയും നാളും വരെ ഈ ഒരു ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ തുടർന്നുകൊണ്ടേ ഇരുന്നു. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തത്. അടുത്ത ഒരു ഈ കാലഘട്ടത്തിൽ ദാദാഭായ് നവ്രോജി ഒരു ഇന്ത്യൻ ലീഡറാണ്, പൊളിറ്റിക്കൽ നാഷണൽ ലീഡറാണ്. അദ്ദേഹം ഒരു എന്താണ് ഇന്ത്യയുടെ എക്കണോമി തകരാനുള്ള കാരണം എന്ന് പഠിച്ചപ്പോൾ ഈ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ്റെ എക്കണോമി തകരാനുള്ള പ്രധാന കാരണം. അതിൻ്റെ കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരിക, മാത്രമല്ല പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ വിദേശികളിൽ കൊണ്ടുപോകുന്ന വളരെ തുച്ഛമായ എമൗണ്ടിലാണ്, എന്നിട്ട് നമുക്കതെല്ലാം തന്നെ വലിയ ഒരു തുകയിലാണ് നമുക്കതെല്ലാം അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ് റെയിൽവേ വന്നതും ഇൻഡസ്ട്രിയലൈസേഷനും എല്ലാം തന്നെ നമ്മളുടെ എക്കണോമിയെ ചൂഷണം ചെയ്യുന്ന ഒന്നായിരുന്നു. അതിൻ്റെ അത് ആ ഒരു തിയറിക്കാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ സമ്പദ് ഘടനയെല്ലാം തന്നെ ഡ്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒലിച്ചു പോയി ആ ഒരു ഒലിച്ചു പോയ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ട ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയപ്പെടുന്നത്. അത് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റം, നാഷണൽ എക്കണോമി സിസ്റ്റം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, എന്തുകൊണ്ട് നശിച്ചുപോയി എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച കുറേയധികം നാഷണൽ ലീഡേഴ്സാണ്. ഇതിലുള്ള ഒരാള് ദാദാഭായ് നവ്രോജിയാണ്, മറ്റൊരാള് ഗോപാലകൃഷ്ണ ഗോഖലെ, മറ്റൊന്ന് രമേശ് ചന്ദ്രദത്ത്. അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നാഷണൽ ലീഡേഴ്സാണ്. ഈ ഒരു എക്കണോമിക് ഡ്രെയിൻ തിയറിയിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്കണോമിക് ഡ്രെയിനിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിൽക്കാലത്ത് വന്ന ഹിസ്റ്റോറിയൻസ് പറഞ്ഞിരിക്കുന്നത് അതിന് എക്കണോമിക് നാഷണലിസം എന്നാണ് ആ തിയറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്വദേശി മൂവ്മെന്റ് എന്നുള്ളത്. സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത് സ്വദേശത്തുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ ആവണം എന്നുള്ളതാണ് സ്വദേശി മൂവ്മെന്റ്. ബ്രിട്ടീഷുകാരുടെ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ബോയ്കോട്ട് ചെയ്യുകയാണ്, ബോയ്കോട്ട് ചെയ്യുന്നത് ബഹിഷ്കരിക്കുകയാണ്, ഇന്ത്യയിലുള്ള സാധനങ്ങൾ മാത്രം ഇന്ത്യക്കാർ ഉപയോഗിക്കുക, അതാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ നമ്മുടെ രാജ്യത്ത് കുറേ അധികം ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒന്നാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ, അത് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് മഹാരാഷ്ട്രയിൽ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്, ഇങ്ങനെ വളരെയധികം കമ്പനികൾ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മാത്രമല്ല നമ്മൾക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് നമ്മുടെ എക്കണോമിക് സന്തുലിതാവസ്ഥ ഇല്ലായ്മ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സിനെല്ലാം തന്നെ മനസ്സിലായി. അപ്പം ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രസിദ്ധമാണിത്. ലാൽ ബഹാദൂർ ശാസ്ത്രി, ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇങ്ങനെ മൂന്ന് പേര് ഇവർ ഇന്റർനാഷണൽ മൂവ്മെന്റിന് അല്ലെങ്കിൽ ഈ സ്വദേശി മൂവ്മെന്റിനും ഒക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത മൂന്ന് വ്യക്തികളാണ്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ് എന്നാണ് ബാൽ ഗംഗാധർ തിലക് പറഞ്ഞത്. അതിനുശേഷമാണ് മഹാത്മാഗാന്ധി വരുന്നത്. മഹാത്മാഗാന്ധി സ്വദേശി മൂവ്മെന്റ് വളരെയധികം മുൻപോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഇന്ത്യക്ക് ഫ്രീഡം ലഭിക്കുകയുമാണ് ചെയ്തത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ കമൻസിൽ വരിക. പിന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ പറ്റി വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.